താങ്കൾ എം എൽ എ ആകുന്നതിന് മുമ്പും എം എൽ എ ആയതിനു ശേഷവും താങ്കൾ ഒരു ബിസിനസ്സുകാരനാണ്. താങ്കളുടെ വ്യവസായം കച്ചവടം എന്താണ്? ഗൾഫ് നാടുകളിൽ എൻ്റെ ബ്രദേഴ്സിൻ്റെ എൻ്റെ അനിയന്മാരുണ്ട്, അതുപോലെ തന്നെ മകനുണ്ട്, കുറേ കുടുംബത്തിൽ കുറേ അധികം ആൾക്കാർ. എന്തൊക്കെയാണ് കച്ചവടങ്ങൾ ചെയ്യുന്നത്? നമ്മുടെ ഞങ്ങൾ ഈ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഒരു പിന്നെ ടോർച്ച്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്, പെർഫ്യൂംസ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ ഏജൻസി ഉണ്ട് ഞങ്ങൾക്ക് ത്രൂ ഔട്ട് ഗൾഫ്. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ബിസിനസ്. നാട്ടിലൊരു പിന്നെ ടെക്സ്റ്റൈൽ പിന്നെ ഷോപ്പുണ്ട്, അതുപോലെ തന്നെ പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കഴിയുന്നു. പണമുള്ള ആളുകൾ ഒരു വലിയ നില എത്തിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് എത്തി നോക്കാറുണ്ട്. ഇപ്പോൾ എം പി സ്ഥാനം, രാജ്യസഭാ സീറ്റൊക്കെ വിലയ്ക്ക് വാങ്ങിയതായിട്ടൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. ഒരു പണക്കാരൻ എം എൽ എ ആകുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചാൽ താങ്കൾ അതിനെ എങ്ങനെ പ്രതികരിക്കും? നേരെ മറിച്ചാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. രാഷ്ട്രീയക്കാർ ഇവിടുന്ന് ഗൾഫിലേക്ക് പോയി കുറച്ച് പണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ രാഷ്ട്രീയം ശരിയല്ല, ഇത് ശരിയല്ല, നാട് ശരിയല്ല, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കുറ്റം, പിന്നെ ഇതിന്ന് കംപ്ലീറ്റ് ആയിട്ടും പിന്നെ വേറെ പോകുന്നൊരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ്, ഔട്ട്സൈഡ് കേരളം എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് തിരിച്ച് ചിന്തിച്ചത്? അല്ല, ഞാൻ ഈ നാടിനെ സ്നേഹിക്കുന്നു, എനിക്കൊരു സമയം കിട്ടുമ്പോൾ ഈ നാടിനെ സേവിക്കാനുള്ള ഒറ്റ ഉദ്ദേശം വെച്ച് മാത്രമാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ നടക്കണം. നമ്മൾ 2025 2030 ആകുമ്പോഴേക്കും ലോകത്തിലെ നമ്പർ വൺ രാജ്യം ഇന്ത്യ രാജ്യമായിരിക്കും എന്നാണ് നമ്മൾ വലിയ വലിയ ഇക്കണോമിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി നാടിനെ ആ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് കാര്യങ്ങൾ ചെയ്യാം. 20 മന്ത്രിമാരായിട്ട് ഒരു വർഷം ഏതാണ്ട് ഭരിച്ചു കഴിഞ്ഞ യു ഡി എഫിലേക്ക് ഒരു മന്ത്രി കൂടി വരുന്നു. ചുവപ്പ് ലൈറ്റ് വെച്ച കാറും മന്ത്രി മന്ദിരവും സ്റ്റാഫും അല്ലാതെ ജനങ്ങൾക്ക് എന്താണ് ഒരു മന്ത്രി കൂടി വന്നാലുള്ള പ്രയോജനം? എനിക്ക് പറയാനുള്ളത്, ഗീവ് മീ 1 ഇയർ ടൈം, ഒരു വർഷം നിങ്ങൾ എനിക്ക് തരിക, എന്നിട്ട് ഇതേ ചോദ്യം എന്നോട് ചോദിക്കുക. അപ്പോഴാണല്ലോ, പിന്നെ അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ ആൾക്കാർ വിശ്വസിക്കും, കുറേ ആൾക്കാർ വിശ്വസിക്കില്ല. നേരെ മറിച്ച് എനിക്കൊരു ഒരു കൃത്യമായിട്ടുള്ളൊരു പിന്നെ ഞാൻ ചെയ്ത എന്നെ കാര്യങ്ങൾ ഞാൻ ചെയ്തു അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ വിശ്വസിക്കാത്ത ആൾക്കാരും വിശ്വസിക്കേണ്ടി വരും. താങ്കളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം തിരുവനന്തപുരം നഗരത്തിൻ്റെ മാലിന്യങ്ങൾ സംസ്കരിച്ചു കൊണ്ടിരുന്ന വെളപ്പിൽശാല ചവർ ഫാക്ടറിയിലെ പ്രശ്നമാണ്. ഹൈക്കോടതിയും ഒടുവിൽ സുപ്രീം കോടതിയും അവിടെ വീണ്ടും മാലിന്യ പ്ലാന്റ് പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അവിടെയാണെങ്കിൽ ജനങ്ങളുടെ വളരെ വലിയ പ്രക്ഷോഭവും നടക്കുന്നു. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് വെളപ്പിൽശാലയുടെ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മാത്രം കാര്യമല്ല, നമ്മൾ കേരളത്തിലെല്ലാ സ്ഥലത്തെയും മാലിന്യ പ്രശ്നമുണ്ട്. 2006 സർവേ നടത്തിയപ്പോൾ നമ്മളവിടനെ കേരളത്തിൽ 8500 ടൺ മാലിന്യം പെർ ഡേ ഉണ്ടാകുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിപ്പോൾ നേരെ ഡബിളായിട്ടുണ്ടാകും, കാരണം നമ്മളെ സ്റ്റൈൽ ഓഫ് ലിവിങ് മാറി, നമ്മളെ പിന്നെ സ്റ്റാൻഡേർഡ് മാറി, നമ്മളെ വളരെ പിന്നെ കുറച്ചും കൂടി സാമ്പത്തികമായി വരുമ്പോൾ നമ്മുടെ അടുത്ത് കൂടുതൽ വേസ്റ്റ് വരും. അപ്പോൾ അത് ഏകദേശം ഡബിളായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഡബിളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രശ്നമാണ് എല്ലാ സ്ഥലത്തും. ഇപ്പോൾ എല്ലാ ആൾക്കാരും എന്താ പറയുക, നോട്ട് ഇൻ മൈ കോൺസ്റ്റിറ്റ്യുവൻസി, അല്ലെങ്കിൽ നോട്ട് ഇൻ മൈ പിന്നെ പിന്നെ നമ്മുടെ പിന്നെ വീട്, നോട്ട് ഇൻ മൈ ബാക്ക് യാർഡ്, അല്ലെങ്കിൽ നോട്ട് ഇൻ മൈ കോൺസ്റ്റിറ്റ്യുവൻസി, ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമായി മാറും. കാരണം കേരളം എല്ലാ സ്ഥലത്തും ഹൈലി പോപ്പുലേറ്റഡ് ആണ്, തിക്കിലി പോപ്പുലേറ്റഡ് ആണ്. അപ്പം നമ്മൾ പിന്നെ അതിനുള്ള വഴികളെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു സംശയമില്ല. ഇത് സമയം ഒരുപാട് വൈകിയോ? കാരണം കേരളം എന്ന് പറഞ്ഞാൽ തന്നെ നഗരങ്ങളുടെ വലിയൊരു ചങ്ങലയായി മാറിക്കഴിഞ്ഞു. എവിടെ സ്ഥലമുണ്ട്? ഇതിന് ഞാൻ പറഞ്ഞത്, നമ്മളിത് എത്രയോ മുമ്പ് ആലോചിക്കും, ചുരുങ്ങിയത് 5 വർഷം മുമ്പെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ ആലോചിച്ചില്ല. നമ്മൾ മാത്രമല്ല, നമ്മൾ ഏകദേശം ഒരു 200 കോടി രൂപയോളം ഇതിനു വേണ്ടി കേരളത്തിലുള്ള പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പലത്തില്ല, എവിടെ എത്തിയിട്ടില്ല. പല പദ്ധതികളും നമ്മൾ ആരംഭിച്ചു, പല പദ്ധതികളും മുനിസിപ്പാലിറ്റികളിലൊക്കെ, അത് ഇപ്പോഴും പകുതി നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇതേപോലെ പിന്നെ വളപ്പിൽശാല പോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പല മുനിസിപ്പാലിറ്റികളുണ്ട്, പല കോർപ്പറേഷനുകളുണ്ട്. നമ്മൾ കൊണ്ട് അതൊരു ഒരു അന്ന് തന്നെ, ഒരു 5 വർഷം മുമ്പ് തന്നെ കാര്യമായിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യേണ്ടത്, ഒന്നും ചെയ്തില്ല. ഇപ്പം പ്രശ്നം ഗുരുതരമാണ്, മുമ്പിലൊരു സുപ്രീം കോടതി വിധിയുണ്ട്, മറുവശത്ത് ജനങ്ങളാണ്. അല്ല, കൃത്യമാണ്, സുപ്രീം കോടതി വിധി പറഞ്ഞത് എന്താണ്, 90 ടൺസ് അവിടെ തന്നെ പിന്നെ ഇത് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് വേണം. അവിടെ അറിയാം, ഏകദേശം 1 വർഷത്തോളം ഉള്ള മാലിന്യങ്ങൾ അവിടെ വലിയ കൂമ്പാരമായിട്ട് കിടക്കുക, അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഡംപിങ് യാർഡായിട്ടായിരുന്നു പിന്നെ കോർപ്പറേഷൻ അന്ന് യൂസ് ചെയ്തിരുന്നത്. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ടാണ് ജനങ്ങൾ എല്ലാവരും റിവോൾട്ട് ചെയ്ത് ഇവിടെ ഇനി കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞത്. വരുന്ന പിന്നെ വേസ്റ്റ് അന്നന്ന് തന്നെ നമ്മൾ അവിടെ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ ഈ വലിയ പ്രശ്നങ്ങളൊന്നും എങ്ങനെ മറികടക്കും? അത് അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് പിന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. മഴക്കാലം വരികയാണ്, മഴക്കാലം വരുന്നതിൻ്റെ മുമ്പേ നമ്മൾ ഈ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കൂ എന്നാണ് വലിയ വലിയ സയൻറ്റിസ്റ്റുകളും ഡോക്ടേഴ്സും ഒക്കെ പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ചയിലാണ്. ഇപ്പം അതിന് കൃത്യമായിട്ട് പറയാൻ പിന്നെ പ്രയാസമുണ്ട്.
അപ്പോൾ ആ കാര്യങ്ങൾ ഒരു സംശയമല്ല, പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള എല്ലാ പരിപാടികളും. ഇത് കേരളം മുഴുവൻ എല്ലാ നഗരങ്ങളിലും, ലാലൂരായാലും കണ്ണൂർ മറ്റു സ്ഥലങ്ങളിലും എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട്. ഇത് എങ്ങനെ പരിഹരിക്കാനാണ് നിങ്ങളുടെ ഒരു ഒരു സമീപനം? വേസ്റ്റ് ഇസ് നോട്ട് വേസ്റ്റ് അൺലെസ് യു വേസ്റ്റ് ഇറ്റ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ പ്രമാണം. യൂറോപ്പിലൊക്കെ അതാണ് പറയുന്നത്, എക്സ്പേർട്ടുകൾ പറയുന്നത് വേസ്റ്റ് ഇസ് നോട്ട് വേസ്റ്റ് അൺലെസ് യു വേസ്റ്റ് ഇറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാധനത്തിൽ നിന്ന് കുറേയധികം ബൈ പ്രോഡക്ട്സുകൾ നമുക്ക് ഉണ്ടാക്കാം, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം, ഇപ്പോൾ ഗ്യാസ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാലിന്യം നീക്കാൻ തന്നെയാണ് പാണക്കാട് ഹൈദ്രയിൽ താങ്കൾക്ക് നൽകിയ ദൗത്യവും, അത് പക്ഷേ രാഷ്ട്രീയമാണ്. താങ്കൾ അഞ്ചാം മന്ത്രിയായി എത്തുന്നതിനെ ശക്തമായി എതിർത്ത ഒരുപാട് പേർ ഈ മന്ത്രിസഭയിലുണ്ട്. ഈ മന്ത്രിസഭയുടെ ടീമിൽ താങ്കൾ എങ്ങനെ ഉൾച്ചേരും, താങ്കൾ എങ്ങനെ ഒരു ടീമായി പ്രവർത്തിക്കും, അവർ താങ്കൾക്കെതിരെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് കരുതുന്നു? അല്ല, അത് പിന്നെ ഉണ്ടാവുമായിരിക്കും. ഒരു പാർട്ടി ഒരു മുന്നണിയാകുമ്പോൾ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ മന്ത്രിസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പിന്നെ അദ്ദേഹം സി എം ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാവരും നിന്ന് ഒരുമിച്ച് നിന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഈ വ്യത്യാസങ്ങൾ കാണാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, എന്തേ വിവാദങ്ങൾ ഉണ്ടാവട്ടെ, വിവാദങ്ങളൊന്നും സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ഒരു തരത്തിലും ബാധിക്കില്ല. അത് ഞങ്ങളെല്ലാവരും അതേ രീതിയിലാണ് ഒരുമിച്ച് നിന്നിട്ട് തന്നെ പ്രവർത്തിക്കുന്നത്. അതിലൊന്നും ഒരു പ്രശ്നം പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല. ഒരു വർഷമല്ല, താങ്കൾക്ക് യഥാർത്ഥത്തിൽ 4 വർഷം സമയമുണ്ട് എങ്കിലും താങ്കൾ പറഞ്ഞ 1 വർഷത്തെ ഡെഡ്ലൈൻ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. 1 വർഷത്തിന് ശേഷം ഇതേ വേദിയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.